നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ എവേ മത്സരങ്ങളിൽ അവസാനമായി FC ബാഴ്സലോണയുടെ സ്ട്രൈക്കർ ലൂയിസ് സുവാരസ് ഗോൾ അടിച്ചത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരു UCLലെ എവേ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ട്. കൃത്യമായി പറഞ്ഞാൽ 2015 സെപ്റ്റംബർ 16 AS റോമക്കെതിരെ റോമയുടെ മൈതാനത്ത് വെച്ചാണ് അദ്ദേഹം അവസാനമായി ഒരു എവേ ഗോൾ ചാമ്പ്യൻസ് ലീഗിൽ നേടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 20 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. 64 ഷോട്ടുകൾ അദ്ദേഹം ഗോളിനെ ലക്ഷ്യമാക്കി തൊടുത്തും കഴിഞ്ഞു. ഇതെല്ലാം എവേ മത്സരങ്ങളിലെ കണക്കാണ്. 20 എവേ മത്സരങ്ങൾ, 64 ഷോട്ടുകൾ ആ മത്സരങ്ങളിൽ, പക്ഷേ ഒറ്റ ഗോൾ പോലും അതിനുശേഷം അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണിത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ലൂയിസ് സുവാരസിനെ തന്നെ മുൻനിരയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ബാഴ്സയുടെ ആരാധകരിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത ടീമുകൾക്കെതിരെയാണ് ഇക്കാലയളവിൽ അദ്ദേഹം കളിച്ചത്, എവേ മത്സരങ്ങളിൽ ബാഴ്സലോണ കളിച്ചത്. അതായത് ശക്തരായ ടീമുകളുണ്ട്, ഒപ്പം ദുർബലരായ ടീമുകൾക്കെതിരെയും ലൂയിസ് സുവാരസ് എവേ മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിരുന്നു. ആ കണക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. ബെലാറസിലെ ബെയ്റ്റ് ക്ലബിനെതിരെ, ആഴ്സണലിനെതിരെ, അത്ലറ്റിക്കോക്കെതിരെ, അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ, സെൽറ്റിക്കിനെതിരെ, PSGക്കെതിരെ, യുവന്റസ്, സ്പോർട്ടിംഗ്, ഒളിമ്പിയാക്കോസ്, വീണ്ടും യുവന്റസിനെതിരെ, ചെൽസി, റോമ, സ്പേഴ്സ്, ഇന്റർ മിലാൻ, ലിയോൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, ബൊറൂസിയ ഡോർട്ട്മുണ്ട്, ഇപ്പോൾ അവസാനം സ്ലാവിയ പ്രാഹ. ഇത്രയും ടീമുകൾക്കെതിരെ, വ്യത്യസ്ത ടീമുകളാണ്, വ്യത്യസ്ത നിലവാരമുള്ള ടീമുകളാണ്. ശക്തരായ ടീമുകളുണ്ട്, ഒപ്പം ദുർബലരായ ടീമുകളുമുണ്ട്. എന്നിട്ടും പക്ഷേ കഴിഞ്ഞ 4 വർഷമായി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ എവേ മത്സരങ്ങളിൽ ലൂയിസ് സുവാരസിന്റെ ബൂട്ടിൽ നിന്ന് ഒരു ഗോൾ പോലും പിറന്നിട്ടില്ല. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.